ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹിൻസ് വേൾഡ്. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ഒരു ഹോസ്പിറ്റലിലാണ്. ഐസെക്സ് ഹോസ്പിറ്റൽ, ഐസെക്സ് ഓർത്തോ ഹോസ്പിറ്റലാണിത്. ഞങ്ങൾ എൻ്റെ മദർ ലൈൻ കൊണ്ട് ജസ്റ്റ് പോയതാണ്. ആ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അത് സംബന്ധിച്ച് പോയതാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ പരസ്യമൊന്നുമല്ല, ഞാൻ അവിടുത്തെ ആ ഒരു പ്ലാന്റ്സിൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിക്ക് ആ ഡോക്ടറിൻ്റെ മിസ്സസ്സാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് കേട്ടപ്പോൾ അതെടുക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നി. എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല, കാരണം എല്ലാം ഒരേ വെറൈറ്റിയിലുള്ള കളക്ഷൻസ് ആയിരുന്നു. നല്ല ഭംഗിക്ക് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡോറാണ്, എല്ലാം ഇൻഡോർ പ്ലാന്റ്സാണ്. ഈ കള്ളിമുള് വർഗത്തിൽപ്പെട്ട ചെടികളാണ് അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ചെടികളും. ഒട്ടുമിക്ക ചെടികളും അല്ല, എല്ലാ ചെടികളും അത് തന്നെയായിരുന്നു. നമ്മൾ ഇവിടെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഒരു വീട്ടിലും നമ്മൾ കാണുമ്പോൾ പല വെറൈറ്റി ചെടികളാണ് കാണുന്നത്, പക്ഷേ ഇത് ഒരേ വെറൈറ്റിയിലുള്ള ചെടികൾ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അത് കാരണം എടുത്തൊരു വീഡിയോ ആണ്. തമിഴ്നാടെന്ന് പറയുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് പോകുമ്പോൾ നെയ്യാറ്റിങ്കര, ബാലരാമപുരം നെയ്യാറ്റിങ്കര കഴിഞ്ഞ് പാറശ്ശാല കഴിയുമ്പോൾ കുറച്ച് ഏകദേശം നമുക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് 1.5 മണിക്കൂർ യാത്രയുള്ളൂ. പെട്ടെന്ന് നമ്മൾ എത്തിച്ചേരും അവിടെ. ഈ കാണുന്നതാണ് മാർത്താണ്ഡ ഓവർബ്രിഡ്ജ്. ആ മാർത്താണ്ഡ ഓവർബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത്. ഇവിടുത്തെ ഡോക്ടറുടെ പേര് ഡോക്ടർ ഐസക്. ഹോസ്പിറ്റലിൻ്റെ പേരും അത് തന്നെയാണ്, ഡോക്ടർ ഐസക്സ് ബോൺ ആൻഡ് ജോയിൻറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നാണ്. പ്രോപ്പർ പ്ലേസ് പറയുകയാണെങ്കിൽ തമിഴ്നാട് മാർത്താണ്ഡം എന്ന സ്ഥലത്താണ്. ഐസക് ഡോക്ടറെ കൂടാതെ ഒരുപാട് ജൂനിയർ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. എല്ലാ ഡോക്ടേഴ്സും നല്ല ഒരു പേഷ്യൻസിനോടൊക്കെ നല്ല കെയറാണ്, നല്ല സ്നേഹമാണ്. അതുപോലെ സിസ്റ്റേഴ്സ്, ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു സൂര്യ സിസ്റ്റർ, അതുപോലെ പിന്നെ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ പേരെനിക്കറിയില്ല. അവരൊക്കെ നല്ല ഒരുപാട് നമ്മളോട് നല്ല ഒരു ഇൻറ്റിമേറ്റ് ആയിരുന്നു. ഞങ്ങളവിടെ വരുമ്പോൾ തന്നെ ഞാൻ മുൻപേ ഒരു ദിവസം ഇവിടെ കൺസൾട്ടേഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ചെടിയുടെ കളക്ഷൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു ടു മന്ത് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ആ ചെടിയിലൊക്കെ ഒരുപാട് വെറൈറ്റി വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ചെടികൾ, നമുക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നും. ഇവിടെ ഉള്ളത് കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ്. നമ്മൾ ഈ കള്ളിമുള് വർഗത്തിൽപ്പെട്ട ചെടിയാകുമ്പോൾ അതിൽ നമുക്ക് എപ്പോഴും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഇൻഡോറാണ് കൂടുതലും ഉണ്ടായിരുന്നത്, പക്ഷേ എല്ലാം ഔട്ട്ഡോറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൻ്റെ എൻട്രിയിലും അതുപോലെ അകത്തൊക്കെ നമ്മൾ ഈ ഒരു ഐറ്റം ചെടികൾ കാണുന്നുണ്ട്. അതുപോലെ പുറത്ത് കുറച്ചൊരു വെറൈറ്റിയുള്ള വേറെയുള്ള ചെടികൾ, അതെല്ലാം ഒരു എനിക്ക് തോന്നുന്നു ഒരേ ഇനത്തിൽപ്പെട്ട ചെടികൾ തന്നെയാണെന്ന്. എന്തായാലും കണ്ടപ്പോൾ കൗതുകം തോന്നി എടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് ഹിൻസ് വേൾഡിലൂടെ കാണാം. ബൈ, താങ്ക് യു ഓൾ.